ഡയറി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ചെയ്യാൻ പോകുന്ന വീഡിയോ, നിങ്ങൾ ഒത്തിരി പേരെനിക്ക് പല രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചില കമൻറ്റുകളെ ആസ്പദമാക്കി അതിനകത്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ പേര് ഷിബു വർഗീസ്. ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വാഴൂർ പഞ്ചായത്ത് കാനം എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും എൻ്റെ യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ എന്നോട് ഇനി സ്ഥലം ഇവിടെ എന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ മറ്റും ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, ഞാനൊരു 10-30 വീഡിയോ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളൊക്കെ പറ്റി ആദ്യത്തെ 2-3 വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടും ഇന്നിപ്പോൾ ഒരു എറണാകുളത്തുനിന്ന് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. 3 വീഡിയോസേ അവരിപ്പോൾ കാണാൻ തുടങ്ങിയതേ ഉള്ളൂ, 3 വീഡിയോ അതുകൊണ്ട് കാണാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഞാൻ ഇത് ആദ്യം മുതൽ ഒരു ശാസ്ത്രീയമായ പശു പരിപാലന രീതിയെപ്പറ്റിയാണ് ഈ നമ്മൾ വീഡിയോസുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ പറയും 3 വീഡിയോ ഒക്കെ അപ്പോഴത്തെ കാണുവാണെങ്കിൽ നമ്മൾ ഈ LKG UKG ഒന്നും പോകാതെ കൊണ്ടിട്ട് ഡയറക്റ്റ് 10-ാം ക്ലാസ്സിലേക്ക് വന്ന് ഹൈസ്കൂളിൽ കയറി 10-ാം ക്ലാസ്സിലേക്ക് പോകുന്ന പോലെയുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പുറകോട്ട് ആദ്യം മുതലുള്ള വീഡിയോസ് എല്ലാം കണ്ടുകൊള്ളുക. ഇന്നൊരു വളരെ നല്ലൊരു ചോദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പശുക്കൾ ചത്തുപോകുന്നു, അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് എൻ്റെയും ചോദ്യം, ഇതിൻ്റെ കാരണം എന്താണ്? ഞാൻ ഇതുവരെ ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് പശുക്കളെ കൊണ്ടുവന്ന ഒരു രീതി എനിക്കില്ല. 10 പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1-2 പശു ഒക്കെ പറ്റിയ സ്കീമുകൾ ഇവരുടെ ചാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ കാര്യം ഞാൻ കണ്ടിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസം. വളരെ ചൂടുള്ള സമയത്താണ് നമ്മുടെ ഇവിടേക്ക് പശുക്കൾ, പ്രത്യേകിച്ച് സ്കീമിൽ കൂടെയൊക്കെയുള്ള പശുക്കൾ വരുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണ്. പിന്നീട് നമ്മൾ ഒന്ന് കാണാനുള്ളത് നമ്മുടെ ഈ തീറ്റക്രമം. അതായത് നമ്മൾ എപ്പോഴും ഓർക്കുക, നമുക്ക് സംഭവിക്കുന്ന പോലെ തന്നെയാണ് മൃഗങ്ങൾക്കും. നമ്മൾ തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ പശുവിനെ വാങ്ങുമ്പോഴേക്കും അവരോട് ഏറ്റവും ആദ്യം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാലും നാട്ടിൽ നിന്നും നമ്മൾ വാങ്ങിച്ചാലും എപ്പോൾ ഒരു പുതിയ പശുവിനെ വാങ്ങിച്ചാലും ആദ്യം അവരോട് ചോദിക്കേണ്ടത് ഈ പശുവിന് കൊടുക്കുന്ന തീറ്റക്രമത്തെ പറ്റിയാണ്. എന്തെല്ലാം രീതിയിലുള്ള കാലിത്തീറ്റകളാണ് നമ്മൾ ഈ പശുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ടും അവരോട് ചോദിക്കണം. മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പശുക്കൾ തമിഴ്നാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ അവർ മെയിനായിട്ട് കൊടുക്കുന്നത് പരുത്തിപ്പിണ്ണാക്ക് ഓർ പരുത്തിക്കുരു. രണ്ടാമത് അവർ കൊടുക്കുന്ന ഒരു സാധനമാണ് ചോളപ്പൊടി. അതായത് ചോളപ്പൊടി എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം കമ്പും ചോളവും എന്നൊക്കെ ഒരു സാധനം കുറച്ച് മിക്സ് ചെയ്തിട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന സാധനമാണ് ചോളപ്പൊടി. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിണ്ണാക്കുകൾ എന്തൊക്കെയോ പിണ്ണാക്ക് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അവർ കാലിത്തീറ്റി അങ്ങനെ കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചോളൂ, ആദ്യമായിട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പശുവിനെ കൊണ്ടുവരികയാണ് എങ്കിൽ നമുക്കിപ്പോൾ അവരുടെ ഈ കാലിത്തീറ്റ ക്രമം പോലും അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ കച്ചവടക്കാരോടൊക്കെ വീഡിയോ ഒക്കെ കണ്ടായിരിക്കും എടുക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തു തുടങ്ങേണ്ട കാലിത്തീറ്റ എന്താണെന്ന് ചോദിച്ചാൽ പരുത്തിപ്പിണ്ണാക്ക് കുറച്ച്, ഒരു 1 കിലോ പരുത്തിപ്പിണ്ണാക്ക്, ഏകദേശം ഒരു 1.5 കിലോ അവരുടെ ആ കൊടുക്കുന്ന ഈ ചോളപ്പൊടി, അതായത് നമ്മൾ പറയുന്നത് ധാന്യപ്പൊടികൾ, ധാന്യപ്പൊടി, കുറച്ച് പരുത്തിപ്പിണ്ണാക്ക്, അല്ല കുറച്ച് എള്ളം പിണ്ണാക്ക്, കുറച്ച് കടലപ്പിണ്ണാക്ക്, അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കാലിത്തീറ്റ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ച് ദിവസം നമ്മൾ കൊണ്ട് കൊടുത്തതിന് ശേഷം വേണം, നമുക്ക് നിർബന്ധമാണ്, നമുക്ക് കാലിത്തീറ്റ ഇല്ല പറ്റത്തില്ല എങ്കിൽ 1/2 കിലോ കാലിത്തീറ്റ വീതം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുത്തുകൊള്ളുക. പശുക്കൾക്ക് കൃത്യമായിട്ടും, കറവ് പശുക്കൾ, കറന്നുകൊണ്ട് പാലിരിക്കുന്ന പശുക്കൾക്ക് കൃത്യമായിട്ടും നമ്മൾ അതിൻ്റെ ഈ കാൽസ്യം മിനറൽസ് നമ്മൾ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ കാലാവസ്ഥ മാറുന്നു, പശുക്കൾ ക്ഷീണിച്ച് യാത്ര ചെയ്ത് മടുത്ത് വരുന്ന സമയത്തൊക്കെ പറ്റും അവരെ നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്യണം. പിന്നെ നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പശുക്കൊക്കെ മറ്റും എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ പനിയൊക്കെ, എന്നോട് കഴിഞ്ഞ ദിവസം ആരോ ഇങ്ങനെ പനിയെപ്പറ്റി ചോദിച്ചു പശുവിനെ അങ്ങോട്ട് നിന്ന് കൊണ്ടുവന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രത്യേകം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു വലിയ പശുവിന് പനി ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഒരു വലിയ പശു വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു ഈ പശുവിനെയൊക്കെ പോലുള്ള ഒരു വലിയ സാധാരണഗതിയിലുള്ള ഒരു കറവ പശു വന്നപ്പോൾ അതിന് പനി കാണിക്കുവാണെങ്കിൽ നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഇവിടെ പിടിച്ചു നോക്കാം, നമുക്ക് നല്ല ചൂടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേറൊരു പശുവിനെ കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക, നല്ല ചൂട്, അസ്വസ്ഥത, മൂക്കിക്കൂടെയുള്ള ഒലിപ്പ്, കണ്ണും മുഖവും താത്തു നിൽക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ മറ്റും കാണുവാണെങ്കിൽ, ഇതൊക്കെ യാതൊരു കുഴപ്പമില്ല, നമ്മൾ കാണുവാണേ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം തന്നെ ഈ പ്രസവിച്ച് നിൽക്കുന്ന പശുവാണെങ്കിൽ മെലോനെക്സ് പ്ലസ്, ഞാനത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ 2 മെലോനെക്സ് പ്ലസ് വലിയ പശുവാണെങ്കിൽ 1 നേരം കൊടുക്കുക, രാവിലെ കൊടുക്കുക, വൈകിട്ടും 2 എണ്ണം കൊടുക്കുക.
അങ്ങനെ കൊടുത്ത് രണ്ട് ദിവസം കൊടുക്കുമ്പോഴേക്കും എൻ്റെ പനി പൂർണ്ണമായിട്ട് മാറും. ദഹനക്കേട് ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മരുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ദഹനത്തിൻ്റെ പൊടിയും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക, പശുവിൻ്റെ ക്ഷീണം മാറും. അല്ലാതെ ആ പനി അവിടെ വെച്ച് നമ്മൾ കുളവായതിന് ശേഷം നമ്മൾ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുമോ, എനിക്കൊരു മെസ്സേജ് ചെയ്യുകയോ വിട്ടെടുത്തിട്ട് ഒരു കാര്യവുമില്ല. അതിന് പകരം ആളുകൾ കാണിക്കുന്നത് രണ്ട് പാരസെറ്റാമോളൊക്കെ എടുത്തിട്ട് വലിയ പശുവിന് കൊടുക്കുക, ഒന്നും ആകത്തില്ല. ഏകദേശം ഒരു 6 മാസം പ്രായമുള്ള ഒരു ഇത് ഒരു കിടാവിന് കൊടുത്താലേ ആ രണ്ട് ഗുളിയെ പ്രയോജനപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ പാരസെറ്റമോളാണ് ഇരിക്കുന്നത് എങ്കിൽ ഒരു 6 പാരസെറ്റമോളെങ്കിലും നമ്മളൊരു വലിയ പശുവിന് ഒറ്റ ഡോസായിട്ട് കൊടുക്കേണ്ടി വരും. 6 പാരസെറ്റമോൾ വേറെ ഗുളിക ഒന്നുമില്ല എങ്കിലും ഒരു 6 പാരസെറ്റമോളെങ്കിലും ഒറ്റ ഡോസായിട്ട് ഒരു വലിയ പശുവിന് കൊടുക്കേണ്ടി വരും. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പരിപാലന രീതികൾ അവരുടെ വളരെ ശ്രദ്ധിക്കണം. അവരുടെ ദേഹത്ത് ഈച്ച പിടിക്കുന്നുണ്ടോ, അവരുടെ ഇത് പറ്റാറുണ്ടായിരുന്നോ, അത് നമ്മുടെ പോറോണം എന്നുള്ള ഒരു മരുന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കി ചെയ്ത് നമ്മൾ അവരെ വളരെ നല്ല രീതിയിൽ കൂടെ കെയർ ചെയ്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്കുണ്ടാകുന്ന മരണം അതുപോലെ തന്നെ അസ്വസ്ഥതകൾ നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കളെ സ്കീമിൽ കൂടെയൊക്കെ ആണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് എങ്ങനെ മുതലാകാനും സുഹൃത്തുക്കളെ 5000 രൂപയാണ് ഒരു പശുവിനെ 50,000 രൂപയ്ക്ക് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്. അതും ഏതാണ്ട് ഒരു വർഷത്തേക്ക്. അത് കൂട്ടിക്കിടന്ന് അവർ ചാകണം, അല്ലാതെ ഒന്നും ഇവർ നമുക്ക് ഇൻഷുറൻസ് തരത്തില്ല. അതൊക്കെ നമ്മുടെ വലിയൊരു പ്രതിസന്ധിയാണ്. പോട്ടെ, നമ്മളൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുക. അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതെ ഇരിക്കട്ടെ. അങ്ങനെയുള്ളപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പം നമുക്ക് ഏകദേശം പശു തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശു ചത്തുപോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തീറ്റക്രമം എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ എന്നോട് ചോദിച്ചിരിക്കുന്നത് ചെനയുള്ള ഒരു കിടാരിയെ കണ്ടു കഴിഞ്ഞാൽ ഇനി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ മറുപടി പറയുന്നത്? നിങ്ങളിപ്പോൾ ഒരു കിടാരിയെ കുത്തിവെപ്പിച്ചിട്ട് 1 മാസമായിട്ട് എന്നോട് ചെനയുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ കിടാരിയെ കണ്ടിട്ടില്ല, ഞാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഏകദേശം ഒരു 1-ാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് പോലൊക്കെ ഏകദേശം 1-2 പ്രാവശ്യം അത് മതി കാണിക്കുമ്പോൾ കൃത്യം 22-ാം പൊക്കം 18-ാം പൊക്കം മുതൽ 22-ാം പൊക്കം വരെ അത് കൃത്യമായിട്ട് മതി കാണിക്കുന്ന ആണ് കിടാരിയാണ് എങ്കിൽ നമുക്ക് അത് നമുക്കറിയാം. അത് മതി കാണിച്ചിട്ടില്ല, അത് ചെനക്കോള് കാണിച്ചിട്ടില്ല എങ്കിൽ അതിന് ചെനയുണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്കിനും ഒരു കിടാരിക്ക് ചെന പിടിച്ചോ നോക്കുമ്പോൾ അവരെ അകിടുപിളാൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് നമ്മൾ ആദ്യം നോക്കിയിരിക്കണം. 2-3 മാസം ആകുമ്പോൾ അതിന് പതിയെ പതിയെ മാറ്റം ഉണ്ടാകും, ചെറിയ അകിട് വരും, അതിൻ്റെ മുലക്കാമ്പുകൾക്ക് അല്പം നീളം ഉണ്ടാകും, അങ്ങനെയൊക്കെ പറ്റും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് വേറൊരു കമൻറ്റ് വന്നിരിക്കുന്നത് ഒരു 10 ലിറ്റർ പാലുള്ള ഒരു പശുവിൻ്റെ ഒരു തീറ്റക്രമത്തെ പറ്റി. ഞാനതൊക്കെ വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ്. 10 ലിറ്റർ പാലുള്ള ഒരു പശുവാണെങ്കിൽ എനിക്കറിയത്തില്ല, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുവാണ്. നമ്മൾ ഏകദേശം 1.5 കിലോ കാലിത്തീറ്റ കൊടുക്കുന്നു. അത് നമുക്ക് 1 കിലോ ഞാൻ 1.5 കിലോ സുപ്രീം എപ്പോഴും കൊടുക്കുന്നുണ്ട്. 1.5 കിലോ സുപ്രീമും 1 കിലോ KS കൊടുക്കുന്നത്. 2.5 കിലോ കാലിത്തീറ്റ കൊടുക്കുന്നു, 2.5 കിലോ കാലിത്തീറ്റയും അതോടൊപ്പം തന്നെ ഏകദേശം 1 കിലോ ഗോതമ്പൂമി കൊടുക്കുന്നു. അപ്പോൾ എത്ര 2.5, 1, 3.5 ആയി. 3.5 അവർ 1/2 കിലോ എള്ളുംപിണ്ണാക്ക, 1/2 കിലോ കടലപ്പിണ്ണാക്ക, 3.5, 4 കിലോ കോരഞ്ചുര. നമുക്ക് അതിൻ്റെ പാലിന് കൊഴുപ്പ് കുറവുണ്ടാകാതിരിക്കാനുണ്ട്. 1/2 കിലോ പരുത്തിപ്പിണ്ണാക്കൂടെ കൊടുക്കാം. ഏകദേശം 4.5 കിലോ വരെ നമുക്കത് കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അതൊരു കൂടുതലായിട്ടും നിങ്ങൾ കരുതണ്ട, കുറവായിട്ടും കരുതണ്ട. അത്രയും കൊടുത്താൽ മാത്രമേ, അതോടൊപ്പം തന്നെ കാൽസ്യം കൊടുക്കുക. ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 4 കിലോ കാലിത്തീറ്റെങ്കിലും കൊടുത്ത്. ഇതാണ് സുപ്രീം എന്ന് പറയുന്നത്. എപ്പോഴും എന്നോട് ആളുകൾ ചോദിക്കാറുണ്ട് അവർക്ക് സുപ്രീമും ഈ KS നിങ്ങളിപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ ചെറിയ പല്ലറ്റാണ് ഈ KS ഈ സുപ്രീം എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ ഈ KS ഈ സാധാരണ പല്ലറ്റ് നമ്മൾ പറയുന്ന ആ ഡീലക്സ് ഇതാണ്, ഇത്രയും വലിപ്പമുള്ളതാണ്. ഇതാണ് ഡീലക്സ് KS. അപ്പം നിങ്ങൾ ഇതൊക്കെ എങ്കിലും മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പ്രത്യേകിച്ചും നമ്മളുടെ ഈ ഫാമിൽ ഏകദേശം 10-25 പശു മുതൽ ഒരു പശു വളർത്തുന്ന ആളുകൾക്ക് ഇത് പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഇതാണ് ഗോതമ്പ് തവിട്. ഇത് കണ്ടോ, ഇതാണ് ഗോതമ്പ് തവിട്. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു സാധാരണക്കാർക്ക് വേണ്ടി. എന്നോടെല്ലാവരും പറയുമ്പോൾ കമൻറ്റ് ചെയ്യാറുള്ളൊരു കാര്യമാണ് ഇത്, സാധാരണക്കാർക്ക് ഒരുപാട് പ്രചോദനം ഉണ്ടാകുന്നു. ഒരു പശുവിനെ വളർത്തുന്ന ആൾക്കും പ്രയോജനം ഉണ്ടാകുന്നു, 10-25 പശുവിനെ വരെ വളർത്തുന്ന ആളുകൾക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ എല്ലാവിധമായിട്ടുള്ള വീഡിയോകളും മുഴുവനായിട്ടും കാണുക, മാക്സിമം വീഡിയോ കാണുക. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്ത് വിടാതിരിക്കുക. അതുപോലെ തന്നെ ഈ എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്, ഒത്തിരി സന്തോഷം. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്ത് തരുന്നതോടൊപ്പം നിങ്ങളുടെ സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കേണ്ടതും എന്നോട് ചെയ്യേണ്ടതും നിങ്ങളെനിക്ക്
മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലെന്ന ഓപ്ഷനിലൊന്ന് പ്രസ്സും കൂടെ ചെയ്തേക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് കൂടുതലാണ്. ഞാൻ അതിലൊത്തിരി സന്തോഷവാനാണ്. എനിക്ക് ഒത്തിരി സന്തോഷം. നിങ്ങളെന്നെ അതിയായി സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെയും അതിയായി സ്നേഹിക്കുന്നു. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. നല്ലൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.